നമസ്കാരം, ഞാൻ ഡോക്ടർ എൽസി ഉമ്മൻ, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റാണ് ഞാൻ. നിലപാട്, അന്ത്യചർച്ചകളിൽ ഏറ്റവും പ്രയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് നിലപാടെന്നത്. ഏത് കാര്യത്തിലും വ്യക്തമായ നിലപാടുള്ള സമൂഹമാണ് നമ്മുടേതെന്ന് നാം അഭിമാനിക്കാറുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സെഗ്മെൻറ്റ് നിലപാടിനെ കുറിച്ചാവട്ടെ. നിലപാടുകൾ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് അതൊരുവൻ്റെ വീക്ഷണത്തെയും പെരുമാറ്റത്തെയും നിശ്ചയിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. എന്താണ് നിലപാട്? ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള വിശ്വാസങ്ങളും വികാരങ്ങളും പെരുമാറ്റങ്ങളുമാണ് ഈ നിലപാടെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലപാടുകളിൽ സാധാരണയായി മൂന്ന് തലങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്ന് വൈകാരിക തലം, രണ്ട് അവബോധ തലം, മൂന്ന് വ്യവഹാര തലം അഥവാ പെരുമാറ്റം. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന വികാരങ്ങളാണിത്. ഇത് ദേഷ്യമാകാം, സങ്കടമാകാം, സന്തോഷമാകാം, ആരാധനയാകാം, അങ്ങനെ എന്തുമാകാം. ഇത് നമ്മിൽ രൂപപ്പെടുന്നത് പൊതുവെ രണ്ട് തരത്തിലാണ്. കണ്ടീഷനിങ് അഥവാ പരുവപ്പെടൽ, അതായത് ഒരു കാര്യത്തെ ചില വികാരങ്ങളോട് ചേർത്ത് വെച്ച് അതേ വികാരം ജനിപ്പിക്കുന്ന മറ്റൊരു കാര്യവുമായി സമരസപ്പെടുത്തുന്ന പ്രക്രിയയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഉദാഹരണമായി, ഒരിക്കൽ പട്ടി കടിച്ച് അനുഭവമുള്ളയാൾ പട്ടിയുടെ കുര കേട്ടാൽ മതി അയാൾക്ക് കടിയുടെ ഓർമ്മയാകും ഉണ്ടാകുക, അതിനോട് പേടിയും ഉണ്ടാകും. അതായത് പട്ടിയെ മാത്രമല്ല പട്ടിയുടെ കുര പോലും ഒരുവനിൽ പേടി ജനിപ്പിക്കുന്നുവെന്ന് സാരം. രണ്ടാമത്തേത് സമ്പർക്കം അഥവാ എക്സ്പോഷർ. നിരന്തരമായ സമ്പർക്കത്തിലൂടെ ഒരുവന് ആ കാര്യങ്ങളെക്കുറിച്ചുള്ള അകൽച്ച കുറയുകയും കുറേ കൂടെ അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയും ചെയ്യും. മുൻപ് പറഞ്ഞ ഉദാഹരണത്തിൽ പട്ടിയെ പേടിയുള്ള വ്യക്തിയെ പട്ടിയുമായി അടുത്ത് ഇടപഴകാൻ അവസരമുണ്ടാക്കി കൊടുത്താൽ ക്രമേണ പട്ടിയോടുള്ള ഈ വലിയ പേടി കുറയുന്നതായി കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും ചിന്തകളും പ്രത്യേകതകളെക്കുറിച്ചുള്ള അറിവിനെയും ആണ് അവബോധമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വൈജ്ഞാനിക തലത്തിൽ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്ന പ്രക്രിയയാണ്. ഇതൊരു കാര്യത്തിനെക്കുറിച്ച് നമുക്കുള്ള അറിവിൽ നിന്നോ അനുഭവങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന പെരുമാറ്റങ്ങളാണ്. ഉദാഹരണത്തിന്, പട്ടിയെ പേടിയുള്ളയാൾ പട്ടിയെ കാണുമ്പോൾ വടിയെടുക്കുന്നത് വ്യവഹാര തലത്തിലെ ഈ പെരുമാറ്റമാണ്. നിലപാടുകൾ ഉണ്ടാകാനുള്ള കാര്യങ്ങളെ തിരിച്ചറിയുകയാണ് എന്നുണ്ടെങ്കിൽ നിലപാടുകളിൽ മാറ്റം വരുത്താൻ സഹായിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിലപാടുകളുടെ ഉറപ്പും. വളരെ ഉറച്ച നിലപാടുള്ള ഒരുവൻ്റെ നിലപാടുകളെ തിരുത്തുക പ്രയാസമാണ്. അതുപോലെ തന്നെ നിലപാടുകൾക്ക് അനുസൃതമായിരിക്കണമെന്നില്ല ഒരുവൻ്റെ പെരുമാറ്റവും. ഉദാഹരണത്തിന്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന നിലപാടുള്ളവർ തന്നെയാണ് പല മദ്യപാനികളും എന്നതിൽ തർക്കമില്ല. നിലപാടുകളുടെ ഉദ്ദേശം കൂടി എന്താണെന്ന് നോക്കാം. ഒന്ന്, വിലയിരുത്തൽ. ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ അയാളുടെ നിലപാടുകളെ ആശ്രയിച്ചിരിക്കും. രണ്ട്, സാമൂഹിക ക്രമീകരണം. ഒരേ നിലപാടുകളുള്ളവരെ കൂടെ ചേർക്കുവാനും വിവിധ നിലപാടുകളുള്ളവരെ അകറ്റി നിർത്തുവാനും ഇത് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. മൂന്ന്, മൂല്യബോധം. ഇത് ഒരുവന്റെ മൂല്യങ്ങൾ നിശ്ചയിക്കുകയും അവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തിരിച്ചറിയുവാനും പ്രകടിപ്പിക്കുവാനും പ്രേരിപ്പിക്കുവാനും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ഒരുവന്റെ നിലപാടുകളാണ് അവൻ്റെ നീതിബോധത്തെ തിരിച്ചു നിശ്ചയിക്കുന്നത്. നാല്, പ്രകടനം. നമ്മുടെ ഉള്ളിലുള്ള ആശയ സംഘർഷങ്ങളുടെ പുറമേയുള്ള പ്രകടനമാണ് നമ്മുടെ നിലപാടുകൾ. ഉദാഹരണത്തിന്, നന്നായി ക്രിക്കറ്റ് കളിക്കാൻ അറിയാത്തവൻ ക്രിക്കറ്റ് മടിയന്മാരുടെ കളിയാണെന്ന് പറഞ്ഞ് വിമർശിക്കുന്നത് തൻ്റെ കഴിവില്ലായ്മ പുറമേ കാണിക്കാതിരിക്കാനുള്ള തൻ്റെ പ്രയത്നത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പ്രകടനമാണ്. ഇതിന് ഈഗോ ഡിഫൻസ് എന്നും പറയും. പലപ്പോഴും പലരും യഥാർത്ഥ നിലപാടുകൾ വ്യക്തമാക്കാതെ ഇരിക്കുന്നത് തങ്ങളുടെ ഉള്ളിലെ ബലഹീനതയെ ഒളിപ്പിക്കാനാണെന്ന് തിരിച്ചറിയുക. ശരിയായ പഠനത്തിലൂടെ വസ്തുതാപരമായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നല്ല നിലപാടിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടോ, വികലമായ അറിവുകൾ വെച്ചോ, തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ കേട്ടോ അല്ല. നിഷ്പക്ഷമായ പഠനത്തിലൂടെ ഉരുത്തിരിയുന്ന നിലപാടുകളെടുക്കാൻ നമ്മുടെ കുട്ടികളെ നമുക്ക് പരിശീലിപ്പിക്കാം. നന്ദി, നമസ്കാരം.